ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ പി എസ് സി അക്കാഡമി ഇന്നത്തെ ടോപ്പിക്ക് കേരളത്തിലെ നദികളെ കുറിച്ചാണ് പി എസ് സി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള നദികളെ കുറിച്ചുള്ള കേരളത്തിലെ നദികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് ആകെ നാല്പത്തി നാല് നദികളുണ്ട് നാൽപ്പത്തി നാല് നദികളിൽ മൂന്നെണ്ണം മാത്രമേ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ അതിൽ നാല്പത്തി ഒന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അപ്പം കിഴക്കോട്ട് മൂന്ന് നദികളാണ് ഭവാനി കബനി പാമ്പാറ് കബനി ഭവാനി പാമ്പാറ് കബനി ഒഴുകുന്നത് വയനാട് നിന്നും കർണാടകയിലേക്കും ഭവാനി ഒഴുകുന്നത് പാലക്കാട് നിന്നും തമിഴ്നാട്ടിലേക്കും പാമ്പാർ ഒഴുകുന്നത് ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത് അതുപോലെ ഈ നാൽപ്പത്തി നദികളിൽ നാൽപ്പത്തി ഒന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം അപ്പം നമ്മളൊരു ന നദിയെ ഒരു നദിയായിട്ട് കണക്കാക്കാൻ വേണ്ടി ആ നദിക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ നീളമുണ്ടെങ്കിൽ മാത്രമേ അതിനെ നദിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ തന്നെയാണ് അതുപോലെ തന്നെ ഈ പെരിയാറിന് വേറെ കുറേ പേരുകളുണ്ട് ചൂർണി ആലുവപ്പുഴ അതെല്ലാം പറയുന്നത് പെരിയാർ തന്നെയാണ് ഈ പെരിയാറ് ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ് ഇടുക്കിയിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഈ പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പെരിയാറിൻ്റെ പതനം കായലിലേക്കാണ് അതുപോലെ തന്നെ പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്ര എഴുതിയത് ചാണക്യനാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും ഈ പെരിയാറിൽ തന്നെയാണ് കാലടി ആലുവ തട്ടേക്കാട് മൂലമറ്റം തേക്കടി എന്നിവ ഏതു തീരത്താണ് പെരിയാർ നദിയുടെ തീരത്താണ് കാലടി ആലുവ തട്ടേക്കാട് മൂലമറ്റം തേക്കടി എന്നിവയെല്ലാം പെരിയാർ നദി തീരത്താണ് പെരിയാറിൽ ചേരുന്ന ആദ്യ പോഷക നദിയാണ് മുല്ലയാറ് അപ്പോൾ പെരിയാറിനാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതെന്ന് പറഞ്ഞു ആ പെരിയാറിന്റെ ഏറ്റവും ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് ആ ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം നിള പേരാറ് പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഈ ഭാരതപ്പുഴ തന്നെയാണ് ഈ ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് അതുപോലെ തന്നെ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി എന്നതും ഈ ഭാരതപ്പുഴയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നിളയുടെ കലാകാരൻ എന്നറിയപ്പെടുന്ന എം ഡി വാസുദേവൻ നായരാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അതിന്റെ പതനം മലപ്പുറത്തെ പൊന്നാനിയിലാണത് പതിക്കുന്നത് ഭാരതപ്പുഴ ഒഴുകുന്നത് മൂന്ന് ജില്ലകളിൽ കൂടെയാണ് ഒഴുകുന്നത് ആ ജില്ലകളാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിൽ കൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് മാമാങ്ക നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തായ തിരുനാവായ എന്നൊരു സ്ഥലത്ത് വെച്ചാണ് മാമാങ്കം നടന്നിരുന്നത് അതുപോലെ തന്നെ ഗാന്ധിജി നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവ എന്നിവരുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തതും ഈ ഭാരതപ്പുഴയിൽ തന്നെയാണ് അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള പുഴയും തൂതപ്പുഴയാണ് ഒ വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പുഴയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അത് തൂതപ്പുഴയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ മലിനീകരണം ഏറ്റവും കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ അതിന് കാരണം ആ കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ കൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ അവിടെ അധികം സ്പർശം ഏൽക്കാത്ത സ്ഥലമായതുകൊണ്ടാണ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ പിന്നെ അതുപോലെ തന്നെ പമ്പയുടെ പ്രാചീന കാല നാമം ബാരീസ് എന്നായിരുന്നു ഈ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നീളം പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമല പീരുമേടിലെ പുളിച്ചിമല അതായത് ഇടുക്കി ജില്ലയിലെ പീരുമേടിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത് ദക്ഷിണ ഭാഗ്യരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നതും ഈ പമ്പ തന്നെയാണ് ആറന്മുള വള്ളം വള്ളംകളി നടക്കുന്നത് ഈ പമ്പാ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നതും പമ്പാ നദിയിൽ തന്നെയാണ് പമ്പയുടെ ദാനം കുട്ടനാടാണ് മാരമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്താണ് ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പയുടെ തീരത്താണ് പൂന്തയിനരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും പമ്പാനദിയിലാണ് പമ്പയുടെ പതനം കായലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ ചാലിയാറിന്റെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ആണ്. നിലമ്പൂർ തേക്കിൻകാടുകളിൽ കൂടെ ഒഴുകുന്ന നദി ചാലിയാർ ആണ്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ വയനാട് കോഴിക്കോട് മലപ്പുറം ഏത് നദീതീരത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ഈ ചാലിയാർ നദീതീരത്ത് തന്നെയാണ് ചാലിയാറിന്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടിയ ഒരു ഫാക്ടറിയാണ് മാവൂർ റയോൺസ് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റയോൺസ് ആണ് ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചു പൂട്ടിയത് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ അതിന്റെ നീളം നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആണ് അതിന്റെ ഉത്ഭവം ആലമര ആല ആനമല നിരകളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏക ഓക്സ്പോ തടാകം സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിലാണ് ഓക്സ്പോ തടാകത്തിന്റെ വേറെ പേരാണ് വൈന്തല തടാകം വൈന്തല തടാകം അതായത് ഓക്സ്പോ തടാകം എന്ന് പറഞ്ഞാൽ കാളയുടെ തിരികത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പിൽ കാണപ്പെടുന്ന ഏക തടാകമാണ് കേരളത്തിലെ ഈ വൈന്തല തടാകം അത് കാണപ്പെടുന്നത് ഈ ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയുടെ പതനം കൊടുങ്ങല്ലൂർ കായലിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് ഈ മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയെ യു ഷേപ്പിൽ വളയം ചിന്തിക്കുന്നില്ല യു ഷേപ്പ് ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ഈ മഞ്ചേശ്വരം പുഴ ഇപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അപ്പം കേരളത്തിലെ ആകെ നാല്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം ഒഴുകുന്നതും ബാക്കി നാല്പത്തി ഒന്നെണ്ണവും ഒഴുകുന്ന നദികളാണ് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാറ് ഒഴുകുന്ന നദികളാണ് ബാക്കി നാല്പത്തി ഒന്നെണ്ണം കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് പെരിയാറിന്റെ ജീവരേഖ അല്ല കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാറ് ചൂർണി നദി എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറ് തന്നെയാണ് ഭാരതപ്പുഴയാണ് രണ്ടാമത്തെ നീളം കൂടിയ നദി നീള പേരാർ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ നീളം കൂടിയ നദിയിൽ പമ്പയാണ് മൂന്നാമത്തെ നദി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ മൂന്നാമത്തെ നദിയാണ് നീളം കൂടിയ നദിയിൽ നാലാമത്തേതാണ് ചാലിയാറ് ബേപ്പൂർ നദി എന്നറിയപ്പെടുന്ന ചാലിയാറ് അതുപോലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ ഈ ചാലക്കുടി പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യങ്ങൾ ഉള്ളതും അതുപോലെ തന്നെ വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്നതും ഈ ചാലക്കുടി പുഴയിലാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോ പതിനാറ് കിലോമീറ്ററേയുള്ളൂ നീളം കാസർഗോഡ് ജില്ലയെ യു ആകൃതി ചുറ്റപ്പെട്ടു കിടക്കുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ